അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പാ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവനക്കാരുടെ തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് എൻജിഒ അസോസിയേഷനും നഴ്സസ് യൂണിയനും സംയുക്തമായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂചന പണിമുടക്ക് സമരം നടത്തി. പരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞവർ തന്നെ ഇതിന്റെ ഭരണാധികാരികളായ ചരിത്രമാണുള്ളതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി വീരമലയിൽ വിഭാവനം ചെയ്ത ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി കലക്ടറും എംഎൽഎയും ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഉദ്യോഗസ്ഥ സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. മഴ കനത്തതോടെ പഴയങ്ങാടി റെയിൽവേ അടിപ്പാലത്തിലെ വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ നടത്തുന്നത് ദുരിതയാത്ര. ഇതുവഴി പോയ പല വണ്ടികളും നിശ്ചലമായി. മുട്ടോളം വെള്ളത്തിൽ പലരും കടന്നുപോയത് വാഹനം ഉന്തിത്തള്ളി. പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയില്ലെന്ന് നാട്ടുകാർ. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ 2ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള നിയമപുസ്തകം കൈമാറൽ ചടങ്ങ് നടന്നു. പയ്യന്നൂർ DYSP കെ വിനോദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജീവനക്കാരുടെ തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പെരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജീവനക്കാർ സൂചനാ പണിമുടക്ക് സമരം നടത്തി. എൻജിഒ അസോസിയേഷനും നഴ്സസ് യൂണിയനും സംയുക്തമായാണ് സമരം നടത്തിയത്. 2019 സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായതിനു ശേഷം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മിക്കതും തടഞ്ഞുവച്ചിരിക്കുകയാണ്. 2018 ശമ്പളവും DA മാത്രം തന്ന് ജീവനക്കാരെ കൊല്ലാക്കലു ചെയ്യുകയാണ് എന്ന് നഴ്സുമാർ പറയുന്നു. കോവിഡ് എന്ന മഹാമാരി മൂലം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒത്തിരി അനുഭവിക്കുന്ന ഒത്തിരി സ്റ്റാഫുമാരുണ്ട്. നമുക്ക് മരുന്നിന് മേടിക്കാനും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും പേരൻസിനെ സഹായിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ലോൺ എടുത്ത് വീട് എടുത്ത് വെച്ചവരെല്ലാം ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്നറിയാൻ മേലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ മെഡിസപ്പ് അരിയർ എന്ന് പറഞ്ഞ പൈസ ഞങ്ങളുടെ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഞങ്ങൾ ഡ്യൂട്ടി എടുത്ത പൈസ അധിക സാലറി സർക്കാരിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് സത്യവാക്മൂലം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെയേറെ അനുഭവിക്കുന്ന ഓരോ ആൾക്കാരാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഓരോ സ്റ്റാഫുമാരും. ഡിഎ അരിയർ, സാലറി അരിയർ, അങ്ങനെ ഒരുപാട് തുക നമുക്ക് കിട്ടാനുണ്ട്. അതിൽ നിന്നും നമുക്ക് 19 to 21 വരെയുള്ള പൈസ, നമ്മൾ അധികം മേടിച്ച പൈസ തിരിച്ചടയ്ക്കണം എന്നുള്ള സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ധർമ്മസങ്കടത്തിലാണ് എല്ലാ ജീവനക്കാരും, എല്ലാ യൂണിയനിൽപ്പെട്ട ആൾക്കാരും, ഭരണപക്ഷക്കാരും പ്രതിപക്ഷക്കാരും എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം പല രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ ബാധിക്കും, നിങ്ങളുടെ ജോലിയെ ബാധിക്കും. അത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതുവരെയുള്ള എല്ലാ സർവീസും നമുക്ക് നിഷേധിക്കുകയാണ്. റിട്ടയർമെൻ്റ് അടുത്തവർ ഇനിയുണ്ട്, അവരൊക്കെ പോകുമ്പോൾ അവർ വെറും കൈയോടെ പോകേണ്ടി വരും. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. കാരണം നമ്മുടെ ആനുകൂല്യങ്ങൾ, കോവിഡ് എന്ന മഹാമാരിയുടെ സമയത്ത് വീടിനെ, നാടിനെയും, കുഞ്ഞുങ്ങളെയും, മാതാപിതാക്കളെ, മക്കളെയൊക്കെ ഉപേക്ഷിച്ച് PPE കിറ്റിനുള്ളിൽ നമ്മുടെ ഇവിടെ ഉരുകി തീർന്നവരാണ്. ആ സമയത്ത് നമുക്ക് സാലറി ഒന്നും അധികമായിട്ട് തന്നിട്ടില്ല. ആ സമയത്തെ സാലറിയാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം.
വർഷങ്ങളായി ജോലി ചെയ്ത് വിരമിച്ച ജീവനക്കാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യവും പിടിച്ചുവച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, വകുപ്പ് മേധാവികൾ എന്നിവർക്ക് നിരവധി തവണ പരാതി നൽകുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടും നടപടി ഉണ്ടായില്ലെന്ന് റിട്ടയർ ചെയ്ത സ്റ്റാഫുകളും പറയുന്നു. 2023 മാർച്ച് മെയ് 31 ഞങ്ങൾ 3 പേര് സ്റ്റാഫ് നഴ്സുമാർ ഇവിടെ നിന്ന് റിട്ടയർമെന്റ് ആയി. ഞങ്ങളെ പറ്റി ഞങ്ങൾ CM ഓഫീസിൽ പേപ്പർ കൊടുത്തു, DME പേപ്പർ കൊടുത്തു, എല്ലാ മന്ത്രിമാർക്കും പേപ്പർ കൊടുത്തു. നിങ്ങളെ പരിഗണിക്കുക, എപ്പോഴാണ് പരിഗണിക്കേണ്ടത്? ഞങ്ങൾ മരിച്ച മണ്ണിൻ്റെ അടിയിൽ പോകുമ്പോഴോ? എല്ലാവർക്കും ഇല്ലേ കുടുംബം? ഞങ്ങൾക്ക് ലോൺ അടയ്ക്കണം വീടിൻ്റെ, നിങ്ങൾ അന്വേഷിച്ചോ യൂണിയൻ ബാങ്കിൽ ആരടയ്ക്കും 31 പൈസ. അപ്പോൾ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഇനി വിശ്രമമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ മാത്രം തന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ വന്നിട്ട് ചേച്ചി ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒന്നും എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാനിവിടെ വന്നിട്ട് ചെയ്യും, അതിൽ ഒരു മാറ്റവും ഇല്ല. ഇന്ന് ഞാൻ വീട്ടിൽ പോകും, ഞാനൊരു ദിവസം വരും, ഇവർ കാണൂല. അതുകൊണ്ട് സർക്കാരിനോട്, ഞങ്ങൾക്ക് സർക്കാരിനോടേ പറയേണ്ട ആവശ്യമുള്ളൂ. 2019 ശൈലജ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ആഗോളം നമ്മൾ സർക്കാരിൽ ഏറ്റെടുത്തു. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല മാഡം ഞങ്ങളെ സർക്കാർ ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് സഹകരണം മതിയായിരുന്നു, ഞങ്ങൾ അവരോട് ജയിച്ച് നമുക്ക് പൈസ തരുമായിരുന്നു. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ആനുകൂല്യം ലഭ്യമാകും വരെ പോരാടുമെന്ന് തന്നെയാണ് ജീവനക്കാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പീലാത്തറ. പെരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞവർ തന്നെ ഇതിന്റെ ഭരണാധികാരികളായ ചരിത്രമാണുള്ളതെന്ന് മുൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ. NGOA, KGNU യൂണിയനുകൾ സംയുക്തമായി പെരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ സൂചനാ പണിമുടക്ക് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2018 സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത് 2019 സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി. ഇവിടുത്തെ ജീവനക്കാരിൽ പലരും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയും കടക്കെണിയിൽ അകപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണിപ്പോൾ. ജീവനക്കാരുടെ മുൻകാല സർവീസ് പൂർണ്ണമായും പരിഗണിച്ച് സർക്കാർ സർവീസിലേക്ക് ആഗിരണം ചെയ്യുക, സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ അന്നേ ദിവസം വരെ ജീവനക്കാരന് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അന്നത്തെ ശമ്പളവും സംരക്ഷിച്ചുകൊണ്ട് ജീവനക്കാരെയും ഏറ്റെടുക്കുക, 2018 മുതൽ തടഞ്ഞുവച്ച ഗ്രേഡ് പ്രൊമോഷൻ എന്നിവ അനുവദിക്കുക, തടഞ്ഞുവച്ച ശമ്പള പരിഷ്കരണം, റിട്ടയർമെന്റ് ആനുകൂല്യം എന്നിവ എത്രയും പെട്ടെന്ന് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജീവനക്കാർ പണിമുടക്കിയത്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, വകുപ്പ് മേധാവികൾ എന്നിവർക്ക് നിരവധി പരാതികൾ നൽകുകയും സമരം നടത്തുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നത്. NGO പരിയാരം ബ്രാഞ്ച് പ്രസിഡന്റ് PI ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KGNU സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് KS മുഖ്യപ്രഭാഷണം നടത്തി. ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ആരാണ് സംതൃപ്തരായിട്ടുള്ളത്? ഇവിടെ ജോലി ചെയ്യുന്നവർ സംതൃപ്തരാണോ പറയണം. ഇവിടുത്തെ ഡോക്ടർമാർ സംതൃപ്തരാണോ? മറ്റ് സ്റ്റാഫുമാർ സംതൃപ്തരാണോ? ഇവിടെ വരുന്ന രോഗികൾ സംതൃപ്തരാണോ? ആർക്കാണ് സംതൃപ്തി ഉള്ളത്? CPM പാർട്ടിക്ക്. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനത്തെ ഈ രൂപത്തിലാക്കി തീർത്തതിൽ മാസത്തെ പാർട്ടി ആഗ്രഹിച്ചതെന്താണോ അത് നടത്താൻ കഴിഞ്ഞു എന്ന സംതൃപ്തി അവർക്കുണ്ടാകും. നല്ലതിൽ അവർ മുന്നിൽ നിൽക്കാറില്ല. നമുക്കറിയാലോ ഈ പരിയാരം മെഡിക്കൽ കോളേജ് വന്ന് ഉത്തര മലബാറിലല്ല, കേരളത്തിൽ തന്നെ അന്ന് വലിയ വാർത്തയായിരുന്നു. എന്താ വാർത്ത? ഈ പരിയാരം മെഡിക്കൽ കോളേജിന് കേരളത്തിൽ അവർ പുറത്തുള്ള ഒരാളിന് വിദഗ്ധ ചികിത്സക്ക് പരിയാരത്ത് വരണമെന്ന് തീരുമാനിച്ചാൽ ഇവിടെ ഇറങ്ങാൻ, ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഹെലിപ്പാഡ് ഉൾപ്പെടെ അത്രമാത്രം വലിയ സ്വപ്നങ്ങളോടുകൂടി ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. KGNU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനസ് SM, പ്രൊഫസർ രേണു സൂസൻ തോമസ്, ഷനിച്ച് MP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മഴ കനത്തതോടെ പഴയങ്ങാടി റെയിൽവേ അടിപ്പാലത്തിലെ വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ നടത്തുന്നത് ദുരിതയാത്ര. ഇതുവഴി പോയ പല വണ്ടികളും നിശ്ചലമായി. മുട്ടോളം വെള്ളത്തിൽ വാഹനം ഉന്തിയാണ് പലരും പോയത്. ഇനിയും പ്രശ്നപരിഹാരത്തിന് വേണ്ടി കെഞ്ചില്ല എന്ന നിശ്ചയദാർഢ്യമായിരുന്നു പലരുടെയും മുഖത്ത്. ഇവരുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ ഫലമുണ്ടായില്ല. ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളോട് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയേ തീരൂ. പഴയങ്ങാടി അടിപ്പാലം വഴിയുള്ള യാത്രകൾ നാൾക്കുനാൾ ഏറെ ദുഷ്കരമാവുകയാണ്. രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാരണം ഇതുവഴി കടന്നു പോകുന്ന ഓട്ടോറിക്ഷകളിൽ വെള്ളം കയറുന്നു. ഇരുചക്രവാഹനങ്ങളും മറ്റും വെള്ളത്തിൽ മുങ്ങി നിശ്ചലമാകുന്നു.
കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാകുന്നു. ഇത്രയും ദുരവസ്ഥയുണ്ടായിട്ടും ആരും പ്രതികരിക്കാത്തത് ബുദ്ധിരകർണങ്ങളിൽ കാര്യമോതിയിട്ട് കാര്യമില്ലെന്ന ഇവരുടെ അനുഭവം കൊണ്ടായിരിക്കും. ഇടുങ്ങിയ പാലത്തിന് കീഴിലെ റോഡ് അനുബന്ധ റോഡിൽ നിന്നും ഏറെ താഴ്ന്നു നിൽക്കുന്നത് കാരണം കനത്ത മഴയിലെ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്തതിനാലാണ് റോഡ് വെള്ളം നിറഞ്ഞ് കുളമായി മാറുന്നത്. ഇത് പരിഹരിക്കാൻ വേണ്ട നടപടി നാളിതുവരെയായിട്ടും സ്വീകരിക്കാത്ത ഭരണകർത്താക്കൾ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് വേണം പറയാൻ. ജനിച്ചതു മുതൽ കാണുന്ന ഒരു അവസ്ഥയാണ് ഈ അണ്ടർ ബ്രിഡ്ജിന്റെ അവസ്ഥ. കഴിഞ്ഞ പ്രളയം വന്ന സമയത്തൊക്കെ ഇവിടെ ഒരുപാട് നിരവധി അനവധി വാഹനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. റോട്ടിന് ആയം കുറവായത് കൊണ്ട് റോട്ടിൽ നിന്ന് വെള്ളം ഈ ബ്രിഡ്ജിലേക്ക് കയറിയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പല പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ബഹുമാനപ്പെട്ട എം പി പറഞ്ഞു എൻ്റെ റെയിൽവേൻ്റെ ഭാഗത്ത് എല്ലാ കള്ളാസും കേരള സർക്കാരിനും ആയിക്കൊടുത്തിട്ടുണ്ട്. എം എൽ എ പറഞ്ഞു 6 കോടി രൂപ പാസ്സായിട്ടുണ്ട് എന്നിട്ട് ഒരു ഫ്ലക്സും വെച്ചു അഭിനന്ദനം അറിയിച്ചിട്ട്. കൊല്ലം ഒന്ന് കഴിഞ്ഞ് ഇതുവരെ ഇനി ഒരു നടപടി കാണുന്നില്ല. ഇത് ഞങ്ങൾ ദുരിതമാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളും ടൂ വീലറും ഇന്ന് വരെ ഒരുപാട് ഇന്ന് രാവിലെ തന്നെ ഒരു 10-30 വണ്ടിയോളം ബൈക്കായിട്ടുണ്ട്. അപ്പുറം ഇപ്പോഴും ബൈക്കായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. കാൽനടയാത്ര പോലും അസാധ്യമാണ് ഇവിടെ. കാൽനടയാത്രക്കാർ മുകളിലൂടെ റെയിൽപാലം മുറിച്ച് കടന്നാണ് മറുഭാഗത്തെത്തുന്നത്. ഇത് ഏറെ അപകടം നിറഞ്ഞതാണ്. ഈ ദുരിതയാത്രയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന വിശ്വാസമൊന്നും ഇപ്പോൾ ജനങ്ങൾക്കില്ല. കാരണം അവർ പല തലങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്തയച്ചവർക്ക് ഇതിനൊന്നും നേരമില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. ആർക്കും വരാൻ പറ്റുന്നില്ല. പണിയുണ്ട്. ഇപ്പം ഓരോരാൾ സ്ത്രീകളും കുട്ടികളും എല്ലാം വന്നിട്ട് ഓട്ടോറിക്ഷക്കെല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് വരാൻ പറ്റുന്നില്ല. വണ്ടിയെല്ലാം ഓഫായിരുന്നു. ടൂ വീലർ പോലും ഓഫായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി വീരമലയിൽ വിഭാവനം ചെയ്ത ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി കളക്ടറും എംഎൽഎയും ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഉദ്യോഗസ്ഥ സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. നിർദ്ദിഷ്ട വീരമലക്കുന്ന് ടൂറിസം പദ്ധതി പ്രദേശം എം രാജഗോപാലൻ എം എൽ എയോടൊപ്പം ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഐ എ എസ് സന്ദർശിച്ചു. വീരമലക്കുന്നിലെ 10 ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമി ടൂറിസം വകുപ്പിന് കൈമാറിയിരുന്നു. ഇതിന്റെ ഭാഗമായി എം എൽ എ നിർദ്ദേശിച്ചതനുസരിച്ച് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി വീരമലയിൽ വിഭാവനം ചെയ്ത ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കലക്ടർ ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഉദ്യോഗസ്ഥ സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള, വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് പുതിയകണ്ഠം, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ ചന്ദ്രൻ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ, ഡി ടി പി സി സെക്രട്ടറി ലിജോ ജോസഫ്, ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അഷ്റഫ്, ആർക്കിടെക്ട് മധുകുമാർ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രകാശൻ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മധു തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സന്ദർശനത്തിന് ശേഷം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്ന് തുടർ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ 2ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള നിയമപുസ്തകം കൈമാറൽ ചടങ്ങ് നടന്നു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ 2ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള നിയമപുസ്തകം കൈമാറൽ ചടങ്ങ് നടന്നു. ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന നടപടിക്രമ ചട്ടക്കൂട് നവീകരിക്കാനും മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമനിർമ്മാണ പരിഷ്കാരമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് പ്രാബല്യത്തിൽ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നാൽ വന്നപ്പോൾ നിർബന്ധമായി നമ്മളത് നിർദ്ദിഷ്ടമാക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ പണ്ടെല്ലാം കളിക്കും പോലെ അതിൽ മുന്നേ തുടങ്ങാമെന്ന പോലെ പണ്ട് സി ആർ പി സി, ഐ പി സി, സി ആർ പി സി, എവിഡൻസ് ആയിട്ടെല്ലാം കുറെ ആൾക്കാർ പഠിക്കും. കെ പി എ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് ഡിവൈഎസ്പി ഓഫീസിലെ എസ് ഐ തമ്പാൻ സി ബി എൻ എസ് നിയമപുസ്തകം പരിചയപ്പെടുത്തി. കെ പി എ ജില്ലാ സെക്രട്ടറി എം പ്രിയേഷ്, ജില്ലാ പ്രസിഡന്റ് ജയേഷ്, കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം എം ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കെ എസ് കെ ടി യു കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക തൊഴിലാളി കൂട്ടായ്മയും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കെ എസ് കെ ടി യു അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വി ശിവദാസൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
KSKTU കാങ്കുൾ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക തൊഴിലാളി കൂട്ടായ്മയും SSLC പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. KSKTU അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. കുട്ടികൾക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്ന എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറയണ്ടേ. കാരണം ഞാനത് പറയാറുള്ള ഒരു കാരണമാണ്, ഞാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് മമ്മൂട്ടികൾ പല സ്ഥലത്ത് ഇന്ന് കിട്ടിയത് ഞാൻ വീട്ടിലിങ്ങനെ കൊണ്ടുപോയതിൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നതല്ല. പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളുടെ സമൂഹത്തിലെ താഴേക്കിടയിലാളികളുടെ വീടുകളിൽ ഈ മമ്മൻ്റെ വീട്ടിൽ കൂടുതൽ കാലം നിൽക്കാൻ സാധിക്കില്ല. കാങ്കോൽ EMS മന്ദിരത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ PV ചന്ദ്രൻ അധ്യക്ഷനായി, P ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് PP സിധിൻ, P രാധാകൃഷ്ണൻ, P മോഹനൻ, PV കുഞ്ഞിക്കണ്ണൻ, C ഷീജ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആധിവ്യാധികൾ നിറഞ്ഞ കർക്കിടക ദുരിതങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ പ്രദേശവാസികൾ കരിവെള്ളൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക കാഴ്ചകൾ സമർപ്പിച്ചു. കരിവെള്ളൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നാണ് കർക്കിടക സംക്രമ ദിവസം ക്ഷേത്രത്തിലേക്ക് കാഴ്ച വിഭവങ്ങൾ എത്തുന്നത്. ദേശാധിപനായ കരിവെള്ളൂരപ്പൻ കാത്തുരക്ഷിക്കുമെന്ന വിശ്വാസമാണ് നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ആചാരത്തിന് പിന്നിലുള്ളത്. തീയ സമുദായക്കാരുടെ പ്രധാന ക്ഷേത്രങ്ങളായ കരിവെള്ളൂർ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം, കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാന കാഴ്ചവരവ് നടക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിലെ കർക്കിടക സംക്രമ അടിയന്തരത്തിന് ശേഷം ആചാരക്കാരുടെയും ബാല്യക്കാരുടെയും ഭക്തജനങ്ങളുടെയും ആർപ്പുവിളി ആരവങ്ങളോടെ കാഴ്ചദ്രവ്യങ്ങൾ ശിവക്ഷേത്രത്തിലെത്തിക്കും. കാഴ്ചയായി സമർപ്പിക്കുന്ന ചക്കകൾ സംക്രമത്തലേന്ന് പറിച്ചെടുത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കിണറുകളിലാണ് സൂക്ഷിക്കുന്നത്. നായർ തറവാട്ടിൽ നിന്ന് വ്രതമനുഷ്ഠിച്ചു വരുന്ന അണുക്കനാണ് കാഴ്ചവരവിനെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത്. തുടർന്ന് മറ്റു ജാതി വിഭാഗക്കാരും കാഴ്ചദ്രവ്യങ്ങളുമായി ശിവക്ഷേത്രത്തിലെത്തും. ശാലിയ വാണിയ വിഭാഗക്കാർ 16 പണവും വാണിയ കാവുത്തിയ വിഭാഗക്കാർ വെളിച്ചെണ്ണയും സമർപ്പിക്കും. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ കർക്കിടകമൊന്നിന് ഉഷപൂജയ്ക്ക് ദേവന് നിവേദിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മഴ ശക്തമായതോടെ മാട്ടൂൽ കുടുംബാരോഗ്യ കേന്ദ്രം റോഡ് വെള്ളത്തിൽ. ആശുപത്രിയിലെത്തുന്ന 100 കണക്കിന് രോഗികൾ ദുരിതത്തിലായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ദിവസേന 100 കണക്കിന് പാവപ്പെട്ട രോഗികൾ ചികിത്സ തേടിയെത്തുന്ന മാട്ടൂൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നു. മുട്ടോളം വെള്ളത്തിലൂടെ നടന്നുവേണം ആശുപത്രിയിൽ എത്താൻ. സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളുമെല്ലാം ദുരിതം പേറിയാണ് ആശുപത്രിയിൽ എത്തുന്നത്. വെള്ളത്തിലൂടെ നടന്നു പോകാൻ സാധിക്കാത്തവർ ഓട്ടോറിക്ഷയും ടാക്സിയും വിളിച്ചാണ് ആശുപത്രിയിൽ എത്തുന്നത്. റോഡിന് ഇരുവശങ്ങളിൽ മതിൽ കെട്ടിയതും ഓവുചാൽ ഇല്ലാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണം. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വർഷങ്ങളായി തന്നെ പറയാം, കുറേ കാലങ്ങളായി നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ജനങ്ങൾ ആ ബുദ്ധിമുട്ട് വളരെ കാണുന്നുണ്ടാവും. കഷ്ടപ്പെട്ടിട്ടാണ് ജനങ്ങൾ വരുന്നതും പോകുന്നതല്ലോ. എല്ലാവർക്കും ഇപ്പോൾ വാഹനങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പാവപ്പെട്ട ഒരുപാട് ആളുകൾ ജീവിക്കുന്ന മേഖലയാണ്. അവരാശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് മാട്ടൂൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ ഈ റോഡ് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് യോഗ്യമാക്കി തന്നാൽ അത്രയും വളരെ ഉപകാരമായിരിക്കും. പ്രശ്നത്തിൽ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് CPM പ്രവർത്തകർ. ദിവസം തന്നെ ഏതാണ്ട് 500-600 ആളുകൾ രോഗികൾ ഇവിടെ ചികിത്സക്കായി എത്തുക. അപ്പോൾ ഇന്നലെ മുതൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ പരാതിയായിട്ട് ഞങ്ങൾ CPM പ്രവർത്തകർ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ പറയുന്നതിനെക്കാട്ടും ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഓട്ടോറിക്ഷ പോലും വരാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ നടപടി പ്രതിഷേധിച്ച് DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനം നടത്തി. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് VK നിഷാദ് ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോൺ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനം നടത്തി. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് VK നിഷാദ് ഉദ്ഘാടനം ചെയ്തു. C ഷിജിൽ, നന്ദകുമാർ TCV, K മനുരാജ്, ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സ്വകാര്യ മൊബൈൽ കമ്പനികളെയാണ് ആശ്രയിക്കുന്നത്.
രാജ്യത്തെ മുൻനിര മൊബൈൽ സേവനദാതാക്കളായ എയർടെൽ, വഡോഫോൺ ഐഡിയ, ജിയോ തുടങ്ങിയ സ്വകാര്യ കമ്പനികളാണ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത്. രാജ്യത്തെ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ കൊള്ളയ്ക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്തത് ലജ്ജാവഹമാണെന്നും ടെലികോം മേഖലയിലെ സ്വകാര്യവൽക്കരണ നയങ്ങളാണ് ഈ രീതിയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ കമ്പനികൾക്ക് തോന്നുന്ന പോലെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായകരമായതെന്നും രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് മൊബൈൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ തീരുമാനം പിൻവലിക്കണമെന്നും നിരക്ക് വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും DYFI അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മഴപൊലിമ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പരിപാടി സംഘടിപ്പിച്ചു. കിഴക്കാനി കോറവയലിൽ M. Vijayan MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മഴപൊലിമ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പരിപാടി സംഘടിപ്പിച്ചു. കിഴക്കാനി കോറവയലിൽ M. Vijayan MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കാലാവസ്ഥയിൽ മഴ നനഞ്ഞ മണ്ണിൽ എല്ലാവരും ഇനിയിപ്പോൾ നനയുന്നതുകൊണ്ട് പ്രശ്നമില്ല, ചിലപ്പോൾ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ മണ്ണിലേക്ക് ഇറങ്ങിയൊരു ആഘോഷമാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൃഷിയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ പാട്ട് നമ്മളെല്ലാം കേട്ടതാണ്, മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു പക്ഷേ കൃഷിയെന്ന നമ്മളൊരു ആ പാട്ട് കേട്ട് കഴിഞ്ഞ് ഒന്ന് കൃഷി ചെയ്യാൻ തോന്നുന്ന വിധത്തിലുള്ള മനോഹരമായൊരു പാട്ടാണ്. അതിലൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു വരിയാണ്, മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, കൃഷിയില്ലെങ്കിൽ നമ്മുടെ ഒന്നും ജീവിതമില്ല. ചടങ്ങിൽ വച്ച് ആദ്യകാല മുതിർന്ന കർഷകനായ MV ഗോപാലൻ, മത്സ്യകൃഷി സംസ്ഥാന അവാർഡ് ജേതാവ് പാലക്കീൽ സുരേന്ദ്രൻ എന്നിവരെയും ഉരുമ സ്വയം സഹായ സംഘം, തിരുവാതിര JLG, സ്വർണം JLG, ശിശിര JLG എന്നീ ഗ്രൂപ്പുകൾക്കുള്ള ഉപഹാരങ്ങളും MLA വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് M. Shashindran, P. Karunakaran, P. K. Sheba, കൃഷി ഓഫീസർ അമിത സിസിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചേരാണ് ചോറ് എന്ന സന്ദേശമുയർത്തി എല്ലാ വിഭാഗം ആളുകളെയും കൃഷിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, മാനവിക ആരോഗ്യം മെച്ചപ്പെടുത്തുക, കാർഷിക മേഖലയിൽ യുവജന പങ്കാളിത്തം ഉണ്ടാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് കുടുംബശ്രീ മുന്നോട്ട് വന്നത്. നാട്ടിപ്പാട്ട്, ഡാൻസ്, കായിക മത്സരങ്ങൾ എന്നിവ വയലിലെ ചേറിൽ നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാതറ. മതിയായ പാർക്കിംഗ് സൗകര്യം പോലുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ തൊഴിലാളികൾ. റെയിൽവേ അടിപ്പാലത്തിലെ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും പല ട്രിപ്പുകൾക്കും വില്ലനാവാറുണ്ട് എന്ന് ഇവർ പറയുന്നു. അവഗണനയുടെ പാളത്തിലോടുന്ന പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് പറയാനുള്ളത് അവർ അനുഭവിക്കുന്ന വിവിധ പ്രതിസന്ധികളെ കുറിച്ചാണ്. 42 ഓട്ടോ ഡ്രൈവർമാരാണ് നിലവിൽ സ്റ്റേഷനിൽ നിന്നും സർവീസ് നടത്തുന്നത്. എന്നാൽ മതിയായ പാർക്കിംഗ് സൗകര്യം പോലും ഇവിടെയില്ല. ഒപ്പം പല ദീർഘദൂര ട്രെയിനുകൾക്കും സ്റ്റോപ്പില്ലാത്തതിനാൽ പലപ്പോഴും ട്രിപ്പുകളും കുറവാണെന്ന് ഇവർ പറയുന്നു. റെയിൽവേ അടിപ്പാലത്തിലെ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും പലപ്പോഴും ഒരു ട്രിപ്പ് പോയി തിരിച്ചു വരാനുള്ള കാലതാമസം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ട്രിപ്പ് കിട്ടാനുള്ള അവസരമില്ലാതാക്കുകയാണെന്നും ഇവർ പറയുന്നു. റെയിൽവേനോടും പറയുന്നുണ്ട്, നമ്മൾ പോലീസുകാരോടും പഞ്ചായത്തുകാരോടും പറയുന്നുണ്ട്, ഇവിടെ പോയി പുറത്ത് പാർക്കിംഗ് വെക്കുന്നതൊന്നും ഒഴിവാക്കി തരേണ്ടിട്ടും ഞങ്ങൾക്ക് ഇവിടെ വണ്ടി ഓട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഞങ്ങൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം 100, 150, 200 റുപ്യല്ലാം രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഇവിടെ മാവേലിക്ക് വന്നിട്ട് വൈകുന്നേരം 8:30 മലബാർ വരെ ഓടിക്കുക, ഞങ്ങൾക്കൊരു 300 രൂപ വരെ ആകുന്ന ആകാത്ത ആളുണ്ട്. അത് മിക്ക ആൾക്കാരുണ്ട്, പിന്നെ പുറത്ത് പറയാത്തതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളെ പണി ഇതായിപ്പോയി, നമുക്ക് വേറെ പണി തൊഴിലറിയില്ല. ഈ ഒരു ഡ്രൈവിങ്ങേ ഞങ്ങൾക്ക് അറിഞ്ഞോളൂ. പെർമിറ്റ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലായതിനാൽ മറ്റിടങ്ങളിൽ പോയി ട്രിപ്പ് എടുക്കുവാൻ ഇവർക്ക് സാധിക്കുകയുമില്ല. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാലിന്യവും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഡ്രൈവർമാർ പറയുന്നു. റെയിൽവേ സ്റ്റേഷനിൽ മതിയായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കേളോത്ത് കയർ സഹകരണ സംഘത്തിൽ ASM മെഷീൻ പരിശീലനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഒരു വരുമാനം എന്നുള്ള നിലയിലേക്ക് ഒരു തൊഴിൽ അന്വേഷിച്ച് നമ്മുടെ നാടിനകത്ത് നിരവധിയായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ ഇപ്പോൾ പോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു സഹായം എന്നുള്ള നിലയിലേക്ക് ഇവിടെ ഈ കയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജോലി നൽകാൻ പാകത്തിൽ അവരതിനെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അത് അറിഞ്ഞപ്പോൾ തന്നെ
കുടുംബശ്രീ സി ഡി എസ് എന്നുള്ള നിലയിൽ നല്ല നിലയിൽ ഇടപെടുകയും താഴെത്തട്ടിൽ വിവരം കൊടുത്തുകൊണ്ട് നിങ്ങളെയെല്ലാം ഇവിടെ എത്തിക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനം പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് നടന്നു വന്നിട്ടുള്ളത്. കയർ സംഘം പ്രസിഡന്റ് കെ ശ്രീധരൻ അധ്യക്ഷനായി, സെക്രട്ടറി ശാന്ത കെ പി, കാഞ്ഞങ്ങാട് കയർ ഇൻസ്പെക്ടർ ബിജോഷ്, സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, ട്രെയിനിംഗ് ടീച്ചർ ഭാർഗവി, ഡയറക്ടർമാരായ പ്രസന്ന ടി, മുരളി, ബാബു, കയർ സംഘം സെക്രട്ടറി നാരായണൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മാണം തുടങ്ങിയ കരിവള്ളൂർ പിരളം കല്ലഞ്ചിറ പാലത്തെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. പാലത്തിന്റെ കൈവരികളും തകർച്ചയുടെ വക്കിലാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും പാലത്തിന്റെ അവസ്ഥ എന്തായി തീരുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷവും ഇനിയും കൂട്ടിമുട്ടാതെ കിടക്കുകയാണ് കരിവള്ളൂർ പിരളം പഞ്ചായത്തിലെ കല്ലഞ്ചിറ പാലവും റോഡും. എല്ലായിടത്തും റോഡുണ്ടാക്കിയതിനു ശേഷമാണ് ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കാറുള്ളത്. എന്നാൽ റോഡുണ്ടാക്കുന്നതിന് മുമ്പേ പാലം നിർമ്മിക്കുകയും റോഡില്ലാത്തതിനാൽ പരിഹാസങ്ങളേറെ കേൾക്കേണ്ടി വരുന്ന ചരിത്രവുമാണ് കല്ലഞ്ചിറ പാലത്തിനുള്ളത്. കരിവള്ളൂർ പിരളം പഞ്ചായത്തിനെയും കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിനെയും വേർതിരിക്കുന്നതാണ് കല്ലഞ്ചിറ തോട്. ഇവിടെയുണ്ടായിരുന്ന മരപ്പാലത്തിന് പകരമായി കർഷകർക്ക് ട്രില്ലർ കൊണ്ടുപോകാനായി പൊതുമരാമത്ത് വകുപ്പ് വർഷങ്ങൾക്കു മുൻപേ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചിരുന്നു. ഇതിനോട് ചേർന്നാണ് സ്ഥലം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 32,50,000 രൂപ ചിലവിൽ കല്ലഞ്ചിറ പാലം നിർമ്മിച്ചത്. നമ്മുടെ മാതൃ ഹൈസ്കൂള്, അതേപോലെ തന്നെ നമ്മുടെ ഗുരുദേവ് കോളേജ്, ഇതെല്ലാം പോകേണ്ടത് ഇവിടെയാണ്. നമ്മുടെ വില്ലേജ് ഓഫീസ്, നെൽകൃഷിക്കാരുടെ പിരളത്തുള്ള നെൽകൃഷിക്കാരാണ് അധികവും ഈ വയലിൽ, ഇത് കാങ്കോൽ വില്ലേജിലാണ് കിടക്കുന്നത് ഈ റോഡ്. അത് കാരണം ഇതിന് വേണ്ടപ്പെട്ട സംരക്ഷണം കിട്ടുന്നില്ല, വേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അറിയുന്നത്. ഇത് നിർമ്മിച്ചിട്ടിപ്പോൾ വർഷങ്ങൾ ഏറെ പിന്നിട്ടിരിക്കുന്നു. 2 പതിറ്റാണ്ട് മുമ്പേ റോഡ് നിർമ്മിക്കേണ്ട വയലിന്റെ ഉടമകളായ കർഷകർ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള അനുമതി പത്രം നൽകിയിരുന്നു. 2013 റോഡിനുള്ള വീതി അളന്നുതിരിച്ച് കല്ലിട്ടിരുന്നു. പിന്നീട് ഏറെ നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ പാലത്തിനപ്പുറം 50 മീറ്റർ അകലെ റോഡ് നിർമ്മാണം അവസാനിച്ചു. 2-3 ഏക്കർ കൃഷിന്റെ അപ്പുറം ഈ പാലത്തിന്റെ മുകളിൽ കൂടെ പോകാനാവില്ല, പോയ ഒരു കത്തിയും കൊണ്ട് ഇങ്ങോട്ടെങ്കിൽ കൂടെ പോകാനാവില്ല. ഈ കയറിക്കലും ഇതും വിഷമമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പം കെട്ടിയിട്ട് വന്നാലാണ് നമുക്ക് വിഷമം തീരുന്നില്ല. ഇനി ഏതു കാലത്താണ് ഈ റോഡ് പാലത്തിൽ മുട്ടുകയെന്ന് ആർക്കും അറിയില്ല. തോടിനക്കരെ 300 ഏക്കറോളമുള്ള വയലുകളിൽ കൂടുതലും പിരളം പ്രദേശവാസികളുടേതാണ്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. സ്കൂളിൽ വെള്ളമൊഴുകിപ്പോകാൻ ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. UP ഹൈസ്കൂൾ വിഭാഗ കെട്ടിടത്തിന് സമീപം വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ബുധനാഴ്ച വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂളിന് പ്രാദേശിക അവധി നൽകി. സ്കൂളിൽ വെള്ളമൊഴുകിപ്പോകാൻ ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. എന്നാൽ ചൊവ്വാഴ്ച വരെ സ്കൂളുകൾക്ക് അവധിയായതിനാൽ പ്രശ്നം കുട്ടികളെ ബാധിച്ചില്ല. ചൊവ്വാഴ്ച PTA നേതൃത്വത്തിൽ ചാൽക്കീറി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും വെള്ളക്കെട്ട് ഒഴിവായില്ല. തുടർന്നാണ് പ്രഥമാധ്യാപിക വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് അവധിക്ക് അനുമതി തേടിയത്. ബുധനാഴ്ച മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകൾ കീറി വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനം ഒരുക്കി. സ്കൂളിന് കിഴക്കുഭാഗത്തുള്ള റോഡിനു കുറുകെ ഒവ്വുചാൽ സ്ഥാപിച്ച് കഞ്ചിൽ തോടിലേക്ക് വെള്ളം ഒഴുക്കിവിടുവാനുള്ള സംവിധാനമാണ് സ്കൂൾ PTA ഒരുക്കിയത്. 2 ദിവസം തുടർച്ചയായി പെയ്ത മഴ വെള്ളക്കെട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി PTA കമ്മിറ്റി നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇന്നലെ മുതൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് സ്കൂളിന്റെ കിഴക്കുവശത്തുകൂടി ഡ്രൈനേജ് സ്ഥാപിച്ചുകൊണ്ട് കഞ്ചിയിൽ തോടിലേക്ക് വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MNO, വൈസ് പ്രസിഡന്റ് രജീഷ് ബാബു, SMC വൈസ് ചെയർമാൻ അബ്ദുൾ സമദ്, മുഹമ്മദ് VPU തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഔഷധ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. എടാട്ട് നടന്ന പരിപാടി MVIJIN MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ഔഷധ ഗ്രാമം പദ്ധതി പ്രകാരം കുറുന്തോട്ടി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം എടാട്ട് വെച്ച് MVIJIN MLA നിർവഹിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ കടന്നപ്പള്ളിയിൽ തന്നെയാണ് ഇതിന്റെ വിത്തിട്ടത്. ഇത്തവണ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ പൂർണ്ണമായും വിത്തിട്ട് അവിടെ ഏക്കർ കണക്കിന് സ്ഥലം തയ്യാറാക്കി, അവിടെ നിന്ന് വിത്തിട്ടിട്ടാണ് ചെടി തയ്യാറാക്കിയിട്ട് ഓരോ സൈറ്റിലേക്ക് എത്തിക്കുന്നത്. ഏതാണ്ട് 80% ത്തിലധികം പൂർത്തിയായി കഴിഞ്ഞു. 100 ഏക്കറിലാണ് ഇപ്രാവശ്യം നടന്നത്.
അതിന്റെ 80% ഇത്തവണ പൂർത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ 5 ഏക്കറിൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കർഷകരുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് നിരവധി പേർക്ക് തൊഴിൽ സാധ്യത നൽകുന്നതോടൊപ്പം കർഷകർക്ക് വിപണനത്തിനുള്ള സഹായവും ഉറപ്പുവരുത്തുന്നു. കൃഷിവകുപ്പ്, ഔഷധി, മെഡിസിനൽ പ്ലാന്റ് ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അമിത സിസിൽ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, കുസാറ്റ് സിൻഡിക്കേറ്റ് അംഗം ശശിബാലു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജിഷ ബേബി, വാർഡ് മെമ്പർ സി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വികസന സമിതി അംഗങ്ങൾ, കൃഷി അസിസ്റ്റന്റുമാരായ ബിന്ദു ടി വി, ജുമൈല എം, കർഷകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആലക്കാട് നോർത്ത് ഇ കെ നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഒരുക്കിയ ചക്ക കൊണ്ടുള്ള വിവിധ വിഭവങ്ങളും രുചിക്കൂട്ടുകളും വിതരണം ചെയ്തു. ആലക്കാട് നോർത്ത് ഇ കെ നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ പെരിങ്ങോമേരിയ പ്രസിഡന്റ് ടി ദിവാകരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് സ്ഥാനാർത്ഥി കെ ലീല മുഖ്യാതിഥിയായി. പ്രസിഡന്റ് എം പുഷ്പ അധ്യക്ഷത വഹിച്ചു. വനിതാവേദി സെക്രട്ടറി കെ ബീന, വായനശാല സെക്രട്ടറി പി വി മോഹനൻ, പ്രസിഡന്റ് കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഒരുക്കിയ ചക്ക കൊണ്ടുള്ള വിവിധ വിഭവങ്ങളും രുചിക്കൂട്ടുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആണൂർ കൃഷ്ണപിള്ള സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കരിവെള്ളൂർ ആണൂർ കൃഷ്ണപിള്ള സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് ജേതാക്കളായ വൈഷ്ണവി വി, ആതിര വി പി, ദയാമയൂഖി എന്നിവരെയാണ് അനുമോദിച്ചത്. ചടങ്ങിൽ കെ പി നാരായണൻ അധ്യക്ഷനായി. ടി സുനിൽ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പെരിയാരം ഏമ്പേറ്റിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക്. മഴ ശക്തമായതോടെ ദേശീയപാത പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാതയിൽ വെള്ളക്കെട്ട്. പരിയാരം മേമ്പേറ്റിലുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. മഴ ശക്തമായതോടെ ദേശീയപാത പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. നിരവധി വാഹനങ്ങൾ തകരാറിലായി. ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത നിലയിലാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. കാസർഗോഡ് നിന്നും തളിപ്പറമ്പിലേക്ക് വരുന്ന ടാക്സിക്കാർ വെള്ളക്കെട്ടിൽപ്പെട്ട് കാറിന്റെ അകത്ത് വരെ വെള്ളം കയറി. നല്ല മഴയായിരുന്നു. അവിടെ നിന്നാരും ഒന്നും ഈ സിഗ്നലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അവിടെ സിഗ്നലിലെ റോഡിൽ കൊണ്ടിട്ട് മുമ്പിലൊരു ലോറി പോകുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ വിളിച്ചത്. ഇവിടെ എത്തുമ്പോഴേക്ക് നല്ല വെള്ളം, വെള്ളത്തിൽ അങ്ങ് താണുപോയി, മുങ്ങിപ്പോയി. വെള്ളത്തിൽ വെള്ളം വണ്ടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി. ഇവിടെ പ്രശ്നമായിട്ടാണ് ഇങ്ങനെ അത് പണീൻ്റെ കാര്യം. അത് തോന്നുന്നു എനിക്ക് പറയാനൊന്നും കഴിയുന്നില്ല. അതിപ്പോഴത്തെ ചെയ്യേണ്ടതില്ല. നിലവിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാനുള്ള ശ്രമത്തിലാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. ഈ പരാതിയെ തുടർന്ന് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇതിലത്തെ വെള്ളം മോട്ടോർ വെച്ച് അടിച്ച് കളയുന്നൊരു, ശരിക്കും പറഞ്ഞാൽ ഒരു നാരായണത്ത് ഭ്രാന്തൻ്റെ പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളം അടിച്ച് മുകളിലേക്ക് ഇടുന്നു, അത് തന്നെ ഊർന്നിറങ്ങി ഉറവായി പിന്നെ വീണ്ടും വരുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ദേശീയപാതി കണ്ടുകൊണ്ടുവരുന്നത്. അടിയന്തരമായും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് ഇത് വെള്ളക്കെട്ട് നീക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇരുവശങ്ങളിലും വെള്ളമൊഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതാണ് വെള്ളക്കെട്ടുണ്ടാവാനുള്ള പ്രധാന കാരണം. പ്രാദേശികമായ വിവരങ്ങൾ ശേഖരിക്കാതെ തുടങ്ങിയ റോഡ് നിർമ്മാണമാണ് എല്ലായിടങ്ങളിലും ഇത്തരമുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരിങ്ങോം പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന തായമ്പക മഹോത്സവം ജൂലൈ 20 മുതൽ 28 വരെ നടക്കും. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിലിൽ ശിവക്ഷേത്രാങ്കണത്തിൽ വച്ചാണ് തായമ്പക മഹോത്സവം നടക്കുക.
പെരുവനം കുട്ടന്മാരാർ തായമ്പക മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും വൈകുന്നേരം 6:45 മുതലാണ് തായമ്പക ആരംഭിക്കുക. ഉദ്ഘാടന പരിപാടിയിൽ വിദ്യാധരൻ മാസ്റ്റർ, നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, കലാനിരൂപകൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ എന്നിവർ സംസാരിക്കും. വിവിധ ദിനങ്ങളിലായി പനമണ്ണ ശശി, അത്താലൂർ ശിവൻ, കലാമണ്ഡലം വിജയും സംഘവും, മടിയൻ രാധാകൃഷ്ണമാരാർ, ജയൻ തിരുവില്ലാമല, കല്ലൂർ രാമൻകുട്ടി, ജയവിജയന്മാർ ചെർപ്പുളശ്ശേരി, ചെറുതാഴം ചന്ദ്രൻ, നീലേശ്വരം സന്തോഷ്, ആറാങ്ങോട്ടുകര ശിവൻ, കലാമണ്ഡലം രതീഷ്, കൽപ്പാത്തി ബാലകൃഷ്ണൻ, ഉദയൻ നമ്പൂതിരി, കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ തായമ്പക അവതരിപ്പിക്കും. ജൂലൈ 28 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ടി എ മധുസൂദൻ എം എൽ എ, പയ്യന്നൂർ DYSP കെ വിനോദ് കുമാർ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, കെ ജയരാജ്, ചെറുതാഴം ചന്ദ്രൻ എന്നിവർ സംസാരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുമട്ട് തൊഴിലാളി യൂണിയൻ മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻ അനുസ്മരണം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ ഹാളിൽ വെച്ച് നടന്നു. സി കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചുമട്ട് തൊഴിലാളി യൂണിയൻ മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻ അനുസ്മരണം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ ഹാളിൽ വെച്ച് നടന്നു. സി കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അവിടുത്തെ തൊഴിലാളി എന്ന നിലയിൽ ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും സമർത്ഥ രംഗത്ത് പ്രത്യേകിച്ചും CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, കെ കെ കൃഷ്ണൻ, പി കെ ബാബുരാജ്, എ പി നാരായണൻ, കെ മോഹനൻ, കെ പി മോഹനൻ, യു വി രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവനക്കാരുടെ തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷനും നഴ്സസ് യൂണിയനും സംയുക്തമായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂചന പണിമുടക്ക് സമരം നടത്തി. പരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞവർ തന്നെ ഇതിന്റെ ഭരണാധികാരികളായ ചരിത്രമാണുള്ളതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി വീരമലയിൽ വിഭാവനം ചെയ്ത ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി കലക്ടറും MLA ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഉദ്യോഗസ്ഥ സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. മഴ കനത്തതോടെ പഴയങ്ങാടി റെയിൽവേ അടിപ്പാലത്തിലെ വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ നടത്തുന്നത് ദുരിതയാത്ര. ഇതുവഴി പോയ പല വണ്ടികളും നിശ്ചലമായി. മുട്ടോളം വെള്ളത്തിൽ പലരും കടന്നുപോയത് വാഹനം ഉന്തിത്തള്ളി. പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയില്ലെന്ന് നാട്ടുകാർ. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ രണ്ടാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള നിയമപുസ്തകം കൈമാറൽ ചടങ്ങ് നടന്നു. പയ്യന്നൂർ DYSP കെ വിനോദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.